എക്സ്ചേഞ്ച് പ്രവാസലോകത്തിലേക്ക് സ്വാഗതം. അതിവേഗത്തിലും ബഹുദൂരത്തിലും സമ്പത്ത് വാരി കൂട്ടുന്ന രാഷ്ട്രീയക്കാരന്റെ ഭരണനേട്ടം കൊണ്ടല്ല കേരളത്തിലെ ലക്ഷോപലക്ഷം കുടുംബങ്ങളുടെ അടുപ്പ് പുകയുന്നത്. നാടും വീടും ഉറ്റവരെയും വിട്ട് കടല് കടന്ന പ്രവാസികളയക്കുന്ന സമ്പാദ്യമാണ് കേരളത്തിലെ 50 ലക്ഷം വീടുകളിലും കഞ്ഞി വീഴ്ത്തുന്നത് എന്ന് രാഷ്ട്രീയക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ദിശാബോധമുള്ള പ്രവർത്തനങ്ങളോ അധ്വാനിക്കുന്നവനെ തിരിച്ചറിയാനുള്ള മനസാക്ഷിയുള്ളവർക്കോ മാത്രമേ ഇത്തവണത്തെ വോട്ട് നൽകൂ എന്ന് പ്രവാസി കുടുംബങ്ങളെങ്കിലും മനസ്സുവെക്കണം. ഞങ്ങളുടെ കോർഡിനേറ്റർ അൻസുദീൻ അസീസിന്റെ അഭ്യർത്ഥന. 12-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. നിയന്ത്രണമില്ലാതെ പെരുകുന്ന ജീവിത ചെലവും സ്വദേശീവൽക്കരണവും വഴി വിദേശത്തുള്ളതിനേക്കാൾ കൂടുതൽ പ്രവാസി മലയാളികൾ കേരളത്തിലുണ്ടാവുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിലേറെ കാലമായി പ്രവാസ ലോകമുയർത്തിയ പല ഇഷ്യൂസും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. പ്രവാസികളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും പ്രവാസി മലയാളികളുടെ സമ്പാദ്യം നാടിന്റെ നന്മയ്ക്കായി ക്രിയാത്മകമായി വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവസരോചിതമാണ്. 24,000 കോടി രൂപയുടെ വരുമാനമാണ് പ്രവാസി മലയാളികൾ വർഷം തോറും കേരളത്തിലേക്ക് ഒഴുക്കുന്നത്. എന്നാൽ ഇതിന്റെ വലിയൊരു പങ്ക് ആഡംബരങ്ങൾക്കായി ചെലവഴിക്കപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷമായി വിദേശ മലയാളികളെ അവഗണിക്കുകയും അവരുടെ പേരിൽ കോടികൾ സമ്പാദിക്കുകയും ചെയ്ത വ്യക്തികൾക്ക് ബാലറ്റ് ബോക്സിലൂടെ മറുപടി നൽകേണ്ട ചുമതല എല്ലാ പ്രവാസി മലയാളികൾക്കുമുണ്ട്. നേരിട്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനാകില്ലെങ്കിലും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ബോധവൽക്കരിക്കുക വഴി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പരോക്ഷമായി പങ്കാളികളാകുവാൻ പ്രവാസി മലയാളികൾ ശ്രദ്ധിക്കണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പ്രവാസികളിൽ ആദ്യമായി ചെയ്തി തിരിവുണ്ടാക്കുവാൻ ശ്രമിച്ച ആന്റണിക്ക് ഈ തെരഞ്ഞെടുപ്പിലും അർഹിക്കുന്ന മറുപടി ലഭിക്കുമെന്ന് പ്രവാസ ലോകം പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം പ്രവാസി മലയാളികളാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ ഏക നേതാവാണ് AK ആന്റണി. പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ നോർക്ക ചെയർമാൻ MM ഹസനാകട്ടെ പ്രവാസികളുടെ യാത്രാ ക്ലേശം പരിഹരിക്കുവാൻ മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വീണ്ടും പറഞ്ഞ മാന്യനാണ്. ഗൾഫിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ ദുബായിൽ സമവായം സംഘടിപ്പിക്കുമെന്ന അറിയിപ്പുണ്ടായിട്ടും നോർക്കയിലെ തൊഴുത്തിൽക്കുത്ത് കാരണം പ്രാവർത്തികമായില്ല. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ട ജിം ആകട്ടെ സർക്കാരിന്റെ പണം ദൂർത്തടിക്കുവാനുള്ള വേദിയായി മാറി. ലീഗ് മന്ത്രിമാരുടെ ഗൾഫ് പരീക്ഷണങ്ങൾ പറയാതിരിക്കുന്നതാണ് ഭേദം. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന് പിറകിലെ യഥാർത്ഥ ലക്ഷ്യം ഭൂമി കച്ചവടമാണെന്നത് ദുബായിലെ മീഡിയ ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഒരു IT ബേസ്ഡ് സംരംഭത്തിന് വിമാനത്താവളത്തെ പോലെ ഏക്കർ കണക്കിന് ഭൂമി വേണ്ടി വരുന്ന ലോകത്തിലെ ഏക പ്രൊജക്ട് റിപ്പോർട്ട് സ്മാർട്ട് സിറ്റിയുടേതായിരിക്കണം. സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടെന്നും പുറംനാടുകളിലൂടെ അറിയപ്പെടുന്ന കേരളത്തിന്റെ യശസ്സിന് കളങ്കമേൽപ്പിച്ച സംഭവങ്ങളാണ് മുത്തങ്ങയും ലൈംഗിക പീഡന കേസുകളും. വയനാട്ടിലെ നാണ്യവിള കർഷകരുടെ ആത്മഹത്യയും തൂപ്പിയുടെയും ബഷീറിന്റെയും വിദ്യാഭ്യാസ കച്ചവടങ്ങളും സാംസ്കാരിക കേരളത്തിന് എങ്ങനെയാണ് മറക്കുവാൻ സാധിക്കുക? രാമചന്ദ്രൻ മാസ്റ്ററേയും അടൂർ പ്രകാശിനെയും മുനീറിനെയും പൈപ്പ് ഗംഗാധരനെയും പിന്തുണയ്ക്കുവാൻ മനസ്സാക്ഷിയുള്ള കേരള വോട്ടർമാർക്ക് സാധിക്കില്ല. രാഷ്ട്രീയത്തിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന മന്ത്രിമാരെയും അനുജന്മാരെയും ദശം കണക്കിന് സൃഷ്ടിച്ചതും കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലമാണ്. ഇവർക്കെതിരെ പോരാടുന്നവരെ വിജയിപ്പിക്കുന്ന ചുമതല എല്ലാ പ്രവാസി മലയാളികൾക്കുമുണ്ട്. മതേതരത്വത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും മാത്രമേ പ്രവാസി ലോകത്തിന്റെ യഥാർത്ഥ വേദനകൾ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. സർക്കാരുകളുടെയും സർക്കാരേതര ഏജൻസികളുടെയും നിരന്തരമായ അവഗണനയിലാണ് പ്രവാസികളെന്ന് ഞങ്ങൾ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. സുനാമി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടപ്പോൾ പ്രവാസി എന്ന ഒറ്റ കാരണം കൊണ്ട് സർക്കാർ സഹായങ്ങൾ നിഷേധിക്കപ്പെട്ട കൊല്ലം അഴീക്കൽ കടപ്പുറം സ്വദേശി ഷാജിയുടെ കഥ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം റിയാദിലുള്ള സംഘടനകളുടെ കൂട്ടായ്മയായ NRK ഫോറം ഷാജിക്ക് വീട് വെക്കുന്നതിന് വേണ്ട സഹായമായി 1.5 ലക്ഷം രൂപ തങ്ങളുടെ ഫണ്ടിൽ നിന്ന് നൽകാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണങ്ങൾ വരികയുമുണ്ടായി. ഈ വിവരങ്ങളെക്കുറിച്ച് പ്രവാസലോകത്തിൽ ഇക്കാര്യം വന്നതിന് ശേഷമുണ്ടായ പുരോഗതിയെക്കുറിച്ച് ഷാജി ഇപ്പോൾ നമ്മളോട് വിവരിക്കുന്നതാണ്. ഇത് പ്രവാസലോകത്തിൽ വന്നതിന് ശേഷം വില്ലേ ഓഫീസർ സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തുകയും അതൊരബദ്ധം പറ്റിയതാണ്, എത്രയും വേഗം ഒരു ഇതിനിതിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം നൽകി പോയതാണ്. എന്നാൽ അതിനുശേഷം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായില്ല.
അങ്ങനെ നിരാലംബരായി കഴിഞ്ഞ എനിക്ക് ഈ ഗൾഫിലെ മാധ്യമപ്രവർത്തകരായ നാസർ കാരക്കുന്നും നജീം കൊച്ചുകലങ്ക് അക്ബർ തുടങ്ങിയവർ ഇത് പുറംലോകത്തെ അറിയിപ്പിക്കുകയും അതിലൂടെ ഇവിടുത്തെ റിയാദിലെ എൻ ആർ കെ കോർഡിനേഷൻ ഫോറം എന്ന സംഘടന എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ട് സന്നദ്ധമായി വരികയും ചെയ്തു. ഷാജിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട റിയാദിലെ NRK ഫോറം വിപ്ലവകരമായ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഷാജിക്ക് വീട് വെച്ച് നൽകുവാൻ NRK ഫോറം സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. റിയാദിലെ പത്രപ്രവർത്തകർക്കും NRK ഫോറത്തിന്റെ ഭാരവാഹികൾക്കും പ്രവാസലോകം നന്ദി അറിയിക്കട്ടെ. ഒൻപത് വർഷം മുൻപ് സൗദി അറേബ്യയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ശയ്യാവലംബനായ ദേവരാജന് വേണ്ടി ഞങ്ങൾ നടത്തിയ അഭ്യർത്ഥനയ്ക്ക് ആശാവഹമായ പ്രതികരണമാണ് ഉണ്ടായത്. സർക്കാരോ പ്രവാസി ഏജൻസികളോ തിരിഞ്ഞു നോക്കാതെ അവഗണനയിൽ കഴിഞ്ഞിരുന്ന ദേവരാജന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാന്ത്വനമെത്തി. മനുഷ്യാവകാശ പ്രവർത്തകനായ തേമ്പാമൂട് സഹദേവന്റെ സഹകരണത്തോടെയാണ് ദേവരാജന് വേണ്ടിയുള്ള സഹായനിധി രൂപീകരണം പ്രവാസലോകത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഈ അഭ്യർത്ഥനയുടെ ഫലമായി 150,000 രൂപ ദേവരാജന് ലഭിച്ചു. കൈരളി TV ഡയറക്ടറും പ്രവാസലോകം അവതാരകനുമായ PT കുഞ്ഞുമുഹമ്മദ് സമാഹരിച്ച തുകയ്ക്കുള്ള ചെക്ക് കൈമാറി. പ്രവാസലോകം സംവിധായകൻ റഫീഖ് റാവുത്തർ, പ്രവാസസംഘം ജില്ലാ സെക്രട്ടറി വിജയകുമാർ, തേമ്പാമൂട് സഹദേവൻ, ഡോക്ടർ ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. എൻ്റെ ഈ പരു ഇത് കണ്ട് എനിക്ക് സഹായം ചെയ്ത എല്ലാവർക്കും അവരെ കുടുംബാംഗങ്ങൾക്കും എല്ലാ നന്മകളും നേടി. പിന്നീട് ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ സഹായം ചെയ്ത് അവരെ മനസ്സിൽ തോന്നി. ഒരുപാട് ആൾക്കാർ ഇതുപോലെ കഷ്ടപ്പെടുന്നു. കൈരളി ചാനൽ ഈ പരിപാടി കുറച്ചുകൂടെ മുമ്പേ തുടങ്ങി. എനിക്കിതുപോലെ എന്തെല്ലാം ഉപകാരമുണ്ടായാലറിയാം. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇങ്ങനെ ഒരാള് ഇവിടെ കിടക്കുമ്പോൾ അതിന് വേണ്ടി നേരത്തെ വളർന്നുവരുന്ന കുറച്ച് വ്യക്തികൾ മാത്രമേ വരുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് സഹായിക്കേണ്ടത് നോർക്കയുടെയും മറ്റൊക്കെ വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കുന്ന ആളുകളുണ്ടല്ലോ. നോർക്കയിലേക്ക് കുറിച്ചിട്ടൊക്കെ എത്ര കാലമായി നമ്മൾ ഈ വലിയ വലിയ ബടായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ആ ബടായിയൊക്കെ മാറിയിട്ട് ഈ ആദ്യ സത്യസന്ധരായ മനുഷ്യർ അനുഭവിക്കുന്ന യാതനകളിൽ എന്തെങ്കിലും സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനതിൽ പറയാനുള്ളത്. ഈ സഹായം എത്തിക്കാൻ ശ്രമിച്ച ഞാൻ പറയുന്നത് കേട്ട് ഒന്നോ രണ്ടോ ചില ആളുകളൊക്കെ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് ഈ കുടുംബത്തെ സഹായിക്കുന്നുണ്ടെന്നാണ്. വലിയ കാര്യമാണ്. അത്തരത്തിലുള്ള ആളുകൾ നന്മയുള്ള ആളുകൾ ഉണ്ട് എന്ന് കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷകരമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള തെറ്റുകൾ തിരുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള നോർക്ക പോലുള്ള സ്ഥാപനങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യാശ നൽകുന്ന വിധത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു വീടുണ്ടാക്കാൻ വേണ്ടുന്ന കാര്യത്തിൽ. UAE എക്സ്ചേഞ്ച് മണി മജ്ലിസ് ഭാഗ്യവർഷം ഇതാ വീണ്ടും April 25 വരെ UAE എക്സ്ചേഞ്ചിന്റെ UAEയിലെ ഏത് ബ്രാഞ്ചിലൂടെയും പണമിടപാട് നടത്തുമ്പോൾ 200 ഭാഗ്യശാലികൾക്ക് ഓരോരുത്തർക്കും 5,000 ദീർഘം പേർ നേടാം. കൂടാതെ 1,000 പേർക്ക് ഈ വർഷം 12 സൗജന്യ DD വിനിമയങ്ങളും 1,000,000 ദീർഘത്തിലധികം നേടുവാനുള്ള സുവർണാവസരം. UAE എക്സ്ചേഞ്ച് മണി മജ്ലിസ്. മുന്നം ഞാൻ അഭിഷിക്തനായി നവസുധാധാരാ കടാക്ഷത്തിനൽ അക്ഷര ശ്ലോക മത്സരം അഖില കേരള അക്ഷര ശ്ലോക പരിഷത്ത് പതിവ് പോലെ ഈ വർഷവും സമർപ്പിക്കുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് May 6 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി വി കമലാകര മേനോൻ സ്മാരക സുവർണ മുദ്രകൾ ഒന്നാം സമ്മാനമായി നൽകുന്ന അക്ഷര ശ്ലോക മത്സരം. ഓരോ വിഭാഗത്തിലും 2-3 സമ്മാനങ്ങളായി ക്യാഷ് പ്രൈസുകൾ, ഒപ്പം 40 പ്രോത്സാഹന സമ്മാനങ്ങൾ, ആസ്വാദകർക്കും സമ്മാനം. മലയാള തനിമയുടെ ഈ അക്ഷര പുണ്യം സമ്മാനങ്ങൾക്കൊപ്പം ആസ്വദിക്കൂ. പ്രായോജകർ അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഗ്യാരണ്ടീഡ് 100% ശുദ്ധമായ കോൺ ഓയിൽ സാഫി, ഇനി അതിൽ പാചകം ചെയ്യൂ. കഴിഞ്ഞ 11 വർഷമായി റിയാദിലുള്ള, ഇപ്പോൾ ഡ്രൈവറായി ജോലി നോക്കുന്ന തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി അജയകുമാറിനെ തേടിയാണ് ഇന്ന് അച്ഛനും അമ്മയും ഇവിടെ എത്തിയിരിക്കുന്നത്. അജയകുമാറിന് ഇപ്പൊ എത്ര വയസ്സായി അമ്മേ? എത്ര കൊല്ലായി പോയി? 24 വയസ്സിൽ പോയി. എന്നിട്ട് ഒരിക്കൽ വന്നു അല്ലേ? വന്നില്ല. അപ്പൊ 12 വർഷം. എന്ത് ജോലിക്കാരനാ? ഡ്രൈവറാ? അറവീര വണ്ടി ഓട്ടിക്കുന്നു. കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ കാരണം?
വിളിക്കുവോ നിങ്ങൾ? ഇങ്ങോട്ടും വിളിക്കില്ല, അങ്ങോട്ടും വിളിക്കില്ല. ആളുകൾ കണ്ടവരുണ്ടോ? അത് അറിഞ്ഞു നമുക്കായിരുന്നു. 13 വർഷം കഴിഞ്ഞു 12ാമത്തെ വർഷം. ഒരറിവും കൊണ്ടുവരണം. എത്ര മക്കളുണ്ട്? എനിക്ക് 3 പേര്. ായിരുന്നു പിന്നെ എന്തപ്പോ ഇങ്ങനെ പോയിട്ട് കണ്ട കാലം ആവാൻ കാരണം എന്താ? അവിടെ വല്ല എന്താ ഒരു വീരോ ആരും കണ്ടവരില്ല. അപ്പൊ ചേട്ടൻ 6 വർഷത്തിന് മുമ്പ് കണ്ടിരുന്നോ? അപ്പൊ എന്താ പറയണത്തില്ല കണ്ടു വരണ കാര്യം പറയുമ്പോ? ഇവിടെ വീട് പാല് കാച്ചിനെ അവനെ കൂടെ വിളിച്ച്, അപ്പം നമുക്ക് വീട് പാല് കാച്ച കഴിഞ്ഞിട്ടൊക്കെ തിരികെ വരാം. അപ്പം അവൻ പറഞ്ഞ ചേട്ടൻ പോയി ഞാനങ്ങ് വരാന്ന് പറഞ്ഞു. പിന്നെ ഒരു അറിവുമില്ല. മോനാണ് മോനാണ് ഇതെല്ലാം എഴുതി ഏൽപ്പിച്ച് കൂടെ ഉള്ള ഇങ്ങനെ ഉണ്ട് മോനെ കൊണ്ടുവന്ന. പ്രത്യേകിച്ച് വല്ല കാരണമൊന്നുമില്ല. വീട്ടുകാരായിട്ടോ അമ്മയായിട്ടോ അച്ഛനായിട്ടോ ഒരു പണക്കോ ഒന്നുമില്ല. വെറുതെ എങ്ങനെ ഉഴപ്പുക അല്ലേ? അപ്പൊ വിളിച്ചാലും വരാന്നാ? പിന്നെ ഇപ്പോഴും 1.5-2 വർഷം കൊണ്ട് ഒരു വിവരം ഇല്ല. അങ്ങോട്ട് വിളിച്ചാലും കിട്ടൂല, ഇങ്ങോട്ടും വിളിക്കില്ല. കാശൊക്കെ ഉണ്ടാവില്ല വല്ലതും അയച്ചായിരുന്നു പ്രത്യേക കാരണങ്ങളൊന്നുമില്ല വരാതിരിക്കണ്ടേ? ഒന്നും അറിയാൻ മൂത്ത വന്ന ശേഷം അധികമായിട്ടൊന്നും അറിയാൻ വയ്യ. മൂത്തനാണ് എഴുതി അമ്മയെ കൊണ്ട പോയാ മതി. അജയകുമാർ, അജയകുമാറിന്റെ അമ്മയാണ് വന്നിവിടെ ഇരിക്കുന്നത്. ഏഹ്, എന്തൊരു കരച്ചിലാ കരയുന്നത്. അജയകുമാറിനെ ഒന്ന് കണ്ടാ മതി എന്നാ പറയുന്നത്. ഏഹ്, എന്തപ്പ ഇതിനൊക്കെ പറയാ? 10, 11, 12 വർഷമായിട്ട് ഒരു വിവരവും ഇല്ല. ഏഹ്, കല്യാണം കഴിക്കണ്ടോ? പ്രായമൊക്കെ ആയില്ലേ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർക്ക് നിങ്ങളെ കുറിച്ചൊരു പരാതിയും ഇല്ല. ഏഹ്, എത്ര കാലായി ഇങ്ങനെ ഇരിക്കുക? എന്തായാലും അച്ഛൻ വരട്ടെ. ഒരു മക്കളൊക്കെ ആവുമ്പോഴോ ഒരു പ്രായമൊക്കെ ആയാൽ നാട്ടിൽ വരിക, അച്ഛനമ്മയും കാണുക. 6 വർഷം മുമ്പ് താ ചേട്ടനോട് പറഞ്ഞു വീട് ഉണ്ടാക്കിയ വീടിൻ്റെ പാർക്കലിന് വരാമെന്ന്. അമ്മ ഇരുന്നിട്ട് കരയണുണ്ട. താ എങ്ങനെയെങ്കിലും നാട്ടിൽ വരിക, എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങളെ പ്രവർത്തകരുണ്ടാവും അവിടെ, അവരെ ബന്ധപ്പെടുക. അജയകുമാറി ചെയ്യണ ഒട്ടും ശരിയല്ല. ഒരു ഈ വൃദ്ധരായ മാതാപിതാക്കളെ ഇങ്ങനെ നോക്കിയിരുത്തുകയും ഇങ്ങനെ ഇതാക്കുകയും ചെയ്യുന്നത് ഒട്ടും മനുഷ്യത്വപരമായ നിലപാടല്ല. ഞങ്ങളതുകൊണ്ട് ഈ അച്ഛനെയും അമ്മയും ഓർത്തെങ്കിലും ഞങ്ങളെ പ്രവാസലോകം പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടണം. അയാൾ വരും, വരും, അയാൾ വരും കേട്ടോ. രണ്ട് വർഷമായി വീടുമായി ബന്ധമില്ലാതിരുന്ന റിപ്പബ്ലിക് ഓഫ് യമനിലുള്ള മോഹനെ തേടി ഞങ്ങൾ പ്രവാസലോകത്തിന്റെ യമൻ പ്രതിനിധികളായ യമൻ മലയാളി വെൽഫെയർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടു. അസോസിയേഷൻ പ്രവർത്തകരായ നിസാർ, സെക്രട്ടറി ഷെഫീഖ് തുടങ്ങിയവരുടെ സഹായത്തോടെ മോഹനെ ഞങ്ങൾക്ക് നാട്ടിലെത്തിക്കാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ ഇല്ലാത്തതിന്റെ പേരിൽ യമനിലെ ഇമിഗ്രേഷൻ ജയിലിൽ അകപ്പെട്ടിരുന്ന ശ്രീ മോഹനെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ വേണ്ടി പ്രവാസി അസോസിയേഷൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് അംബാസിഡറുമായി സംസാരിച്ചിരുന്നു. നിരവധി തവണ അദ്ദേഹവുമായി ഈ വിഷയത്തിൽ സംസാരിക്കുകയും, എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അനുകൂലമായ യാതൊരു പ്രതികരണവും ഇന്ത്യൻ സ്ഥാനപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിലയിരുത്തുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ശ്രീ മോഹന്റെ നാട്ടിലെത്തിക്കാൻ അദ്ദേഹത്തിന്റെ ജയിലിൽ നിന്നും, ഇമിഗ്രേഷന്റെ ജയിലിൽ നിന്നും മോചനദ്രവ്യം സ്വന്തം കീശയിൽ നിന്നും നൽകി ശ്രീ നിസാർ മോചിതനാക്കി. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ മോഹന്റെ കഴിഞ്ഞ 6 വർഷത്തെ വിസ പെനാൽറ്റി അടയ്ക്കുകയും തിരുവനന്തപുരം വരെയുള്ള വിമാന ടിക്കറ്റും
സ്വന്തം കേസിൽ നിന്ന് സ്വന്തമായി തന്നെ ശ്രീ നിസാർ വഹിക്കുകയുണ്ടായി. അന്യ നാടുകളിൽ ജോലിക്ക് അന്വേഷിച്ച് പോകുന്ന ആൾക്കാർ പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് അകപ്പെടാറുണ്ട്. കൂടുതൽ പ്രത്യേകിച്ചും വിസ തട്ടിപ്പിൽ അകപ്പെടാറുണ്ട്. പക്ഷെ അവരെയൊക്കെ രക്ഷിക്കുന്നതിനും അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്ന പ്രവാസ ലോകത്തിലും അതിന്റെ അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പി ടി കുഞ്ഞുമുഹമ്മദ് സാറിനും റഫീഖ് ദാവുദാറാവുത്തർക്കും അവർ എല്ലാവർക്കും വേണ്ടി എന്റെ പ്രത്യേക അഹമ്മദിനെ നന്ദി രേഖപ്പെടുത്തുന്നു. UAE എക്സ്ചേഞ്ച് പ്രവാസലോകം. സമയത്തെ നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ നിശ്ചലമാക്കിയേനെ. നീ എനിക്ക് നൽകി പൂർണ്ണതയുള്ള ഒരു ജീവിതം. നീ സ്നേഹം ആഗ്രഹിച്ചു, കുസൃതികൾ ഇഷ്ടപ്പെട്ടു, സംരക്ഷണം കൊതിച്ചു. നിനക്കായി ഇതാ നമ്മുടെ വീട്. ഞാൻ ഭാഗ്യവതി തന്നെ. എനിക്ക് കിട്ടി ഒരു ലൈഫ് ടൈം ഗിഫ്റ്റ്. ഫ്രീഡം ഫോർ ലൈഫ്. The new Machafi sandwich. Spicy, crispy chicken fillet with jalapeno peppers and chili mayonnaise in a new bun and a large size that satisfies your appetite. Machafi from KFC. Hot, big and dangerously delicious. Besto jam. Besto jam, squash, pickles, concentrates. Andhra Pradesh Railway pharmacist ആയിട്ട് ജോലി ചെയ്തിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി പ്രസാദിനെ തേടിയാണ് ഭാര്യ ജിജിയും അമ്മയും പ്രസാദിന്റെ അമ്മയും അച്ഛനും പ്രസാദിന്റെ രണ്ട് മക്കളും ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടാണ് പ്രസാദിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഈ വീട്ടുകാർക്ക് ലഭിക്കാത്തത്. പ്രസാദ് 5 വർഷത്തിന് മുമ്പാണ് നിങ്ങളവിടെ കൊടുന്നാക്കിയത് അല്ലേ, ഈ കുട്ടിനെ പ്രസവിക്കാൻ വേണ്ടി? 5 വർഷം എന്ന് പറയുമ്പോൾ ഈ മെയ് 29 ആകുമ്പോൾ 5 വർഷമാവും. ജിജി എന്നാ അവിടുന്ന് പോകുന്നത്? ഞാൻ ഏപ്രിൽ അവസാനത്തോടെ ഇയാളെ പ്രസവത്തിന് വേണ്ടി പോകുന്ന ഏപ്രിൽ അവസാനത്തോടു കൂടി പോരുന്നു. അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ നല്ല ജീവിതമായിരുന്നു, അവിടെ ജീവിക്കുമ്പോഴൊക്കെ സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ള ആളായിരുന്നു. നിങ്ങളൊന്ന് നോക്കുക ചെയ്തു. അതെ, യാതൊരു ഇതുണ്ടായിരുന്നില്ല. ഇല്ല, തിരുവനന്തപുരം ഒരു പെണ്ണ് അവിടെ നേഴ്സായിട്ട് ജോലിക്ക് വന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആയിരുന്നു അവിടെ. ഞങ്ങളൊക്കെ ആയിട്ട് നല്ല ഫാമിലി ഫ്രണ്ട്സ് പോലെ ഒരു കൊച്ചു കൊച്ചാന്നുള്ള നിലയിൽ ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലായിരുന്നു. ഞങ്ങളൊരു 4-5 മലയാളി കുടുംബങ്ങളുണ്ട് അവിടെ. അപ്പം എല്ലാവരും കൊച്ചിനെ ഒരു കൊച്ചു കുട്ടിയെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. പക്ഷേ അത് പിന്നീട് നമുക്ക് ഒരു അപകടമായിട്ട് വന്നു. ഈ കാണാതായത് ഈ കുട്ടിയായിട്ടുള്ള ബന്ധത്തിന് കാരണമാണെന്നാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നു തന്നെയല്ല, അങ്ങനെ ആയിരുന്നു. അവിടെ ബന്ധുക്കൾ വന്ന് അവിടെ പോയി ആന്ധ്രയിൽ പോയി കൊച്ചിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുള്ളത് കാരണം അവര് പോയി കൊണ്ടുവന്ന് അതിന് മുമ്പ് തന്നെ ഞങ്ങൾ അടുത്ത് വന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തതുപോലെ ഞങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട്, അതിന് നിങ്ങൾ പോയി നിങ്ങളുടെ അവിടെ എന്താ വേണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾ അന്ന് ഇവനെ പ്രസവിച്ച് 3 മാസം തികഞ്ഞില്ല, ആ ഓഗസ്റ്റിലായിരുന്നു, 2001 ഓഗസ്റ്റ് 15 ഇങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്നത്. എന്നാ പ്രസാദ് അവസാനമായിട്ട് വന്നിട്ട് പോയത്? വന്ന് എന്നെ June 4 വന്ന് 10 തിരികെ പോയതാ. കുഞ്ഞിന് 10 ദിവസം. പിന്നെ കണ്ടിട്ടേ ഇല്ല. അവിടെ പിന്നെ ജോലിയും ചെയ്തിട്ടില്ല. പിന്നെ ജോലി അവിടെ ഞങ്ങൾ അതിന് ശേഷം ഇവിടെ ഇവര് വന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് അന്വേഷിച്ചു പോയായിരുന്നു ഞാനും. അപ്പം 3 മാസം പോലും നികയത്തെ എൻ്റെ ഈ മോന് രണ്ട് മക്കള് എൻ്റെ രണ്ട് ആങ്ങളമാരുണ്ട് പിന്നെ ചേട്ടനുണ്ട് പുള്ളിയുടെ ചേട്ടനുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അവിടെ ചെന്ന് അവിടെ ക്വാർട്ടേഴ്സ് ഞാൻ അവിടെ താമസിച്ചിരുന്നാണല്ലോ. അപ്പം അവിടെ ഡോക്ടർ വന്ന് ക്വാർട്ടേഴ്സൊക്കെ തുറന്നു വന്ന് ഞങ്ങൾ അവിടെ 1 ആഴ്ചയോളം താമസിച്ചു. എന്നിട്ട് ഞാനും മക്കളും അവിടെ താമസിക്കുന്നു, ചേട്ടനും
എൻ്റെ ആങ്ങളെയും കൂടെ തിരക്കി അവിടെല്ലാം നടക്കും. അപ്പൊ അവർക്ക് ഭാഷയൊന്നും അറിയാൻ വയ്യാത്ത സ്ഥലമല്ലേ, അപ്പൊ അവരെത്ര കണ്ട് അന്വേഷിക്കാൻ. അപ്പൊ ഇവരവിടെ ഉള്ളപ്പോഴും പുള്ളി അവിടെ ഉണ്ടെന്നാണ് പിന്നീട് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. എവിടൊക്കെയോ ഉണ്ട് കറങ്ങി നടന്ന. ഇപ്പൊ എവിടാന്ന് ഞങ്ങൾക്ക് ഒരു അറിവില്ല. നിങ്ങൾ പോയപ്പോ അവിടെ ഈ കുറച്ച് മലയാളി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അവരോട് ചോദിച്ചു, അവരുടെ സഹായത്തോടാണ് ഇവരെല്ലായിടവും പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പയും 5 വർഷമായിട്ട് ആരും അന്വേഷിക്കാറില്ല, ആരും നോക്കാറില്ല, അയാൾ ഇങ്ങോട്ടും ബന്ധപ്പെടാറില്ല. ആർക്കെവിടെയും ജോലി ഉണ്ടോ എന്ന് അറിയില്ല. ജോലി ഇല്ല. ഞങ്ങൾ പിന്നീട് ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തെന്ന് അറിയാൻ. വേറെ എവിടെയും ജോലി ഉണ്ടോ അറിയില്ല. ഒന്നും ഒരു വിവരം അറിയത്തില്ല, നമുക്ക് ഒരു വിവരം അറിയത്തില്ല. മറ്റേ കുട്ടിയായിട്ടുള്ള ബന്ധമൊന്നും ഇപ്പൊ ഇല്ല. ഇല്ല, ആ കൊച്ചിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ ബന്ധുക്കൾ കൊണ്ടുവന്ന് കല്യാണം നടത്തിയെന്ന് മാത്രം അറിയാം. പ്രസാദ് ഇപ്പൊ എവിടെയാണ്? ഒരു അറിവ്. ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചായിരുന്നോ? അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു. അപ്പൊ എന്താ അന്വേഷിച്ചപ്പോ അതെ വേറെ കല്യാണം കഴിച്ച് തിരുവനന്തപുരത്ത് തന്നെ എങ്ങാണ്ടുള്ള അവർക്കറിയാം. അവരൊന്നും താമസിക്കുമായിരുന്നു അവിടുന്ന് അവരുടെ ബന്ധുക്കളും പ്രസാദ് ആ കുട്ടിയും കൂടി ഉള്ള ബന്ധങ്ങളും ഇതൊക്കെ കഴിഞ്ഞു. പെണ്ണിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും നമ്മളൊന്ന് അന്വേഷിക്കുക. അപ്പൊ ഇതിലൊക്കെ കാണുമ്പോ പ്രസാദ് വരികയായിരിക്കും. സാധുവിനോടൊക്കെ നമുക്ക് പറയാനുള്ള വെച്ചാൽ എങ്ങനെയാലും പ്രസാദ് വീട്ടിലേക്ക് വരണം. മോനെയൊക്കെ കാണുമ്പോ നല്ല ജീവനായിരുന്നു. രണ്ട് മക്കളായില്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാണെന്നാ പറയുന്നത്. ചില അബദ്ധങ്ങളൊക്കെ മനുഷ്യന് പറ്റൂന്ന്. അതൊക്കെ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ പേറി നടക്കേണ്ട വല്ല കാര്യമുണ്ട്. അതൊക്കെ പോയവരും പുറത്തുണ്ടാവും അല്ലേ. വന്നാ മതി അല്ലേ. ആ അതൊക്കെ അവരും പൊറുക്കാൻ തയ്യാറാണ് പ്രസാദ്. നിങ്ങൾക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ മനുഷ്യനല്ലേ, മനുഷ്യ ജീവിതത്തിലൊക്കെ പറ്റും. അതൊക്കെ തിരുത്തുക. എന്താ അമ്മയ്ക്കും അച്ഛനും വല്ലതും പറയണ്ടോ? എന്താ പറയണ്ടേ? എത്ര മക്കളാ? 4 മക്കള്. എട്ടാണും 2 പെണ്ണും. അമ്മയുടെ ഒക്കെ കരച്ചില് കണ്ടില്ലേ പ്രസാദ്? എനിക്കൊണ്ട് പ്രസാദ് വരും. പ്രസാദ് അങ്ങനെ ഒഴിവാക്കില്ല. നിങ്ങൾ പ്രതീക്ഷ കളയണ്ടെന്നുള്ളതാണ്. കാരണം ഇതൊക്കെ കാണുമ്പോ ആള് വീണ്ടും വീടായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഒരു ശ്രമം ഉണ്ടെന്നാ തോന്നുന്നത്. അതൊക്കെ വരും, അച്ഛൻ വരും. കേട്ടാ, അതൊന്നും ചിന്തിക്കേണ്ടതില്ല. കേട്ടാ, പഠിച്ചാ മതി. കേട്ടാ, അച്ഛൻ വരും, അച്ഛൻ വരും. തന്റെ കണ്ടിട്ടില്ല, എന്നാലും അതിന് അച്ഛൻ്റെ അടുത്ത് പോകണം. പ്രവാസലോകം ചെയ്യുന്ന സേവനങ്ങൾ തങ്ങളുടേതെന്ന് വരുത്തി തീർത്ത് മെമ്പർഷിപ്പ് കാർഡും വ്യാജ വാഗ്ദാനങ്ങളുമായി തട്ടിപ്പിനിറങ്ങുന്ന സംഘങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇതിനു മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാസലോകത്തിന് സംവിധായകന് ലഭിക്കുന്ന ഇത്തരം വാർത്തകളുടെ ശബ്ദലേഖനം ഇതാ. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നത്? സുഹറ. എവിടുന്ന വിളിക്കുന്നത്? പള്ളുരുത്തി. എന്തായിരുന്നു? അതെ, ഞങ്ങളുടെ ഈ ടിവിയിൽ പറഞ്ഞില്ലേ ഈ ഉത്തരം കാർഡൊക്കെ ഇറക്കണത് കള്ളത്തരമാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് പോയിട്ട്. അത് പ്രവാസലോകത്തിന്റെ ആൾക്കാരാണ്. പ്രവാസലോകത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു. അവര് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരും പറഞ്ഞു. നിങ്ങൾക്ക് അറിയില്ലേ അതങ്ങനെ കാർഡ് പൈസ കൊടുക്കരുതെന്ന് ഞാൻ പലതവണ ആവർത്തിക്കുന്നുണ്ടല്ലോ പ്രോഗ്രാമിന് മുമ്പില്. ആവർത്തിക്കുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇത് കാണുന്നത് ഈ പരിപാടിയെ. എവിടെയാണ് അവരുടെ അഡ്രസ് ഒക്കെ പറഞ്ഞിട്ടോ? പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ, രജിസ്റ്റർ നമ്പർ 473/2003, TC 29/1875, പാരിസ് റോഡ്, ബേക്കറി ജംഗ്ഷൻ, വികാസ് ഭവൻ, PO, തിരുവനന്തപുരം 33. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് ചോദിക്കും, അവരെന്താ ചെയ്യാന്ന് അറിയാലോ. കേട്ടോ, ഞങ്ങൾ പലതവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ലാന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രവാസ
പ്രവാസലോകത്ത് നിന്ന് തന്നെയാണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു. അപ്പൊ അവരാണെന്ന് പറഞ്ഞോ? ആണെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ, അപ്പൊ ഞങ്ങൾക്ക് ഇതേ കുറിച്ച് കുടുംബത്തിൽ ആരും കേൾക്കുന്ന പോലെ ഇപ്പൊ ആദ്യമായിട്ട് ഹസ്ബൻഡിൽ പോണത്. അപ്പൊ ഞങ്ങൾക്ക് സഹായം എന്ന നിലയിലാണ് ഞാൻ ഇതിൽ നിന്നത്. പക്ഷേ ഈ അടുത്ത കാലത്താണ് എനിക്ക് കൊണ്ട് നീ കാർഡ് തന്നത്. അപ്പൊ എന്നിട്ട് വീണ്ടും പുതുക്കണോന്ന് പറഞ്ഞിട്ട് 130 വാങ്ങിച്ചിട്ട് രണ്ടാമതും പോയി. ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പണം തിരിച്ചുതരാൻ ഞങ്ങൾ അങ്ങനെ വ്യാജമായിട്ട് പറ്റിച്ചു. ഞങ്ങൾക്ക് പണം തിരിച്ചുതരണം എന്നുള്ള ആവശ്യം ഞാൻ ഈ ടിവിയിൽ പ്രോഗ്രാം കണ്ടപ്പോഴും അവിടെ രണ്ടുപേരും ഒരു കാർഡുമായിട്ട് വന്നപ്പോഴത്തേക്കും ആ അടുത്ത സാറ് പറയുന്നത് ഈ കാർഡിന് ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അക്കിടി പറ്റിപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അടുത്ത വീടുകളിൽ നിന്നൊക്കെ വേറെ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. എത്ര പേര് അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്? ഒരു 3-4 പേരുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ അനിയം പോയിട്ട് അനിയനും വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പൈസ. ചേട്ടാ ഞാനിത് പലതവണ ആവർത്തിക്കുന്നത്, ഞങ്ങളായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ അവരെ വിളിച്ചിട്ട് നിങ്ങൾ ആ പണം തിരിച്ചു കിട്ടാനുള്ള ശ്രമം നോക്കിക്കോളൂ. ഞങ്ങളുടെ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ ഫ്രീ ആണ്. അത് ആർക്കും എപ്പോഴും രണ്ടാമത് അനിയന്റെ വീട്ടിലേക്ക് വന്നപ്പോ അനിയന്റെ വൈഫ് പറഞ്ഞു ഇത് ഇങ്ങനെ തട്ടിപ്പാണെന്നെല്ലാം പറയണ്ടല്ലേ, ഞങ്ങളുടെ ഒരു തട്ടിപ്പില്ല, ഞങ്ങൾ നടത്തുന്ന സേവനമാണ്, ഞങ്ങൾ നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോഴത്തേക്കും പെൻഷൻ തരും, അത് ചെയ്യും ഇത് ചെയ്യും എന്നാണ് ഈ പ്രലോഭനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴ് പാവപ്പെട്ട ജനങ്ങളില്ലേ, അവരതിൽ വീണുപോയി. നിങ്ങളപ്പോ റെഡി, എന്തായാലും പെൻഷന് വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കും, അവരെന്താ തരാൻ നോക്കാലോ. ടിവിയിൽ പരിപാടി ഉണ്ടപ്പോ നല്ല പരിപാടിയാണ് കേട്ടോ, വളരെ നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു. ഒരുപാട് പേരെ കിട്ടിയതെല്ലാം കാണി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാണുമ്പോഴേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളിത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പേര് ഉപയോഗിച്ചിട്ട് പല സംഘടനകളും ഇങ്ങനെ നടക്കുന്നുണ്ട്, ഞങ്ങളിത് പലതവണ ആവർത്തിക്കുന്നുണ്ട്. പോട്ടെ, ഇനി വന്നത് വന്നു, ഇനി വരാതെ സൂക്ഷിച്ചോളാം. ഇത്തരം സംഘടനകൾ നൽകുന്ന വാഗ്ദാനങ്ങൾ നിരവധിയാണ്. ഇതിലേതെങ്കിലും അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അസുഖമായിട്ടൊക്കെ വരുമല്ലോ. അപ്പൊ അവർക്ക് ആശുപത്രി ചെലവിന് പോണവർക്ക് അത് പൈസ ഇളവ് പിന്നെ അത് കൂടാണ്ട് ഗൾഫിലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ഇല്ലാതിരിക്കല്ലേ, അപ്പൊ അവർക്ക് ജോലി. പിന്നെ അത് കൂടാതെ ക്ഷേമനിധി പോലെ ഇങ്ങനെ ഇങ്ങനെ പെൻഷനായിട്ട് പറയുന്നില്ല, ക്ഷേമനിധി ബെനിഫിറ്റ് അത് വേറെ. അതായത് മെമ്പേഴ്സ് 100 രൂപ കൊടുത്ത് ചേരുന്ന മെമ്പേഴ്സിന് ക്ഷേമനിധി പോലെ പിന്നീട് ഏർപ്പെടുത്തും. വിജയ എന്നെ വിളിക്കാൻ കാരണം എന്താ യഥാർത്ഥത്തിൽ? എനിക്ക് അങ്ങനെയുള്ളതാണോ, എനിക്ക് ഇങ്ങനെ ചേർന്നൊന്നുണ്ടായിരുന്നേ. നമുക്ക് ഇനിയിപ്പോ ഗൾഫിൽ പോയില്ലെങ്കിലും വിജയ പോലെ ചേർന്ന് കഴിഞ്ഞാല് സാർ എനിക്ക് ഒരു സ്ഥിരവരുമാനം ഉണ്ടല്ലോ. അപ്പൊ ഒരു വയസ്സായി കഴിഞ്ഞാൽ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ഒരു ഞാൻ ഉദ്ദേശിച്ചത് വയസ്സായി കഴിയുമ്പോ നമുക്കൊരു പെൻഷൻ പോലെ എന്തെങ്കിലും കിട്ടാൻ വല്ല മാർഗമുണ്ടോ, ഇങ്ങനെ പൈസ അടച്ചു കഴിഞ്ഞാൽ? അതുമല്ല, ഇനിയും ഗൾഫിൽ പോണെങ്കിൽ നമുക്ക് അവരുടെ സഹായം കിട്ടോ ഇല്ലേ, എന്തൊക്കെ അറിയാനായിട്ടാ ഞാൻ വിളിച്ചത്. എന്തായാലും ഞങ്ങൾക്ക് ഈ സംഘടനയായിട്ട് ബന്ധമൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങള് ഇങ്ങനെ ആരും പിരിക്കാനും വിടുന്നില്ല. ഈ പ്രവാസ ലോകത്തിൽ ഞങ്ങൾ ഇങ്ങനെ കുറെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കാൻ. ഞാൻ മിക്ക ദിവസം പക്ഷെ ഞങ്ങൾ അതിന് ഈ ആരുടെ അടുത്തും പണം വാങ്ങാറൊന്നുമില്ല. ഈ കേസുകൾ അന്വേഷിക്കുന്നതിനും പണം വാങ്ങാറില്ല. എനിക്കറിയാം, അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും എന്തായാലും വിജയ ചേരാണ്ടിരുന്ന നന്നായി, മറ്റുള്ളവരോടും പറ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ചേർന്നിട്ടുള്ളവരോട് തുടരെ തുടരെ എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ഈ സംഘടനയിൽ നിന്ന് കിട്ടുമോ എന്നുള്ള നിലക്ക് അവരോട് പെരുമാറാൻ പറഞ്ഞു. വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു, പ്രവാസ ലോകത്തിന് കേരളത്തിലെ ഏതെങ്കിലും സംഘടനകളുമായോ സ്ഥാപനങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇത്തരം പിരിവുകാർ രംഗത്തിറങ്ങുന്നത്. മറ്റൊരു ഫോൺ സന്ദേശം കേൾക്കും. പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ, എച്ച് നമ്പർ 48/16/81. എത്ര നേരമായി ഇവര് വന്നിട്ട്? ഇവരിപ്പോ 8 മാസമായി എനിക്ക് കാർഡ് നിന്ന്, ഇനിയിപ്പോ പുതുക്കേണ്ട സമയമായി. ഇപ്പൊ ഒരു വിളിച്ചിട്ടുണ്ടായി. നിങ്ങളോട് ഈ കൈരളിയുടെ പ്രവാസലോകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഈ പ്രോഗ്രാമിൽ? ഇല്ല, ഇത് 120 രൂപ വാങ്ങിച്ചായിരുന്നു. അതെ, എന്തിനു വേണ്ടിയാണ് അവര്? പ്രവാസികളുടെ മക്കൾക്കൊക്കെ ആനുകൂല്യങ്ങളും പ്രവാസിയുടെ ഇതാണെന്ന് പറഞ്ഞു, പ്രവാസിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു. ആനുകൂല്യങ്ങൾ കിട്ടിയോ ഇതുവരെ? ഇല്ല, ഒന്നും കിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിരുന്നു? ഇല്ല. അത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ കൈരളിയിലെ പ്രവാസലോകത്തിന്റെ സംവിധായകനാണ്. ഞങ്ങള് യഥാർത്ഥത്തിൽ ഇത്തരം സംഘടനകളായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങൾ ആരെയും ഇങ്ങനെ പിരിക്കാൻ വിടുന്നില്ല. പക്ഷെ ഈ സംഘടന ആ രീതിയിൽ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ? അതാ ഞാൻ പറഞ്ഞ, പ്രവാസി എന്ന് പറഞ്ഞ വാക്കല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കാർഡുകളൊന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. കൈരളിയുടെ പ്രവാസലോകം ഫ്രീ ആയിട്ടുള്ള പരിപാടി, ആർക്കും അതിന് ചെലവൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ പേര് പറഞ്ഞിട്ടാണെന്ന് പല സംഘടനകളും
ഈ രീതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളുടെ സംഘടനയായിട്ട് ഇതിനൊരു നമ്മളുടെ പ്രോഗ്രാമായിട്ട് ഇതിനായിട്ട് ഒന്നും ഒരു ബന്ധമില്ല. ഞങ്ങളത് ഫ്രീ ആയിട്ട് ആൾക്കാരുടെ ആവശ്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. കൊച്ചിയിലും അവർക്കൊരു ഓഫീസുണ്ടെന്ന് പറഞ്ഞു. പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷനുമായോ പ്രവാസി മലയാളി ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായോ കൈരളിയുടെ പ്രവാസലോകത്തിന് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ആരെയും മെമ്പറായി ചേർക്കുകയോ അതിനായി പണം ഈടാക്കുകയോ ചെയ്യുന്നില്ല. കൈരളിയുടെ പ്രവാസലോകത്തിന്റെ സേവനം തികച്ചും സൗജന്യമാണ്. ഇതിനായി പ്രേക്ഷകർക്ക് ഞങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം പ്രവാസലോകം, കൈരളി ടി വി, 4 PO, തിരുവനന്തപുരം 23. പ്രതീക്ഷകളാണ് മനുഷ്യനെ എന്നും മുൻപോട്ട് നയിക്കുന്നത്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ മനസ്സിൽ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളും കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമാണ്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അവരെ മുൻപോട്ട് നയിക്കുന്നത് ഈ സ്വപ്നങ്ങളുമാണ്. പ്രവാസലോകത്തെ കൂടുതൽ നേർചിത്രങ്ങളുമായി UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇനി അടുത്തയാഴ്ച. എക്സ്ചേഞ്ച് പ്രവാസലോകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് UAE എക്സ്ചേഞ്ച് സെന്റർ, എ നെയിം സിനോണിമസ് വിത്ത് എക്സെപ്ഷണൽ ക്വാളിറ്റി സർവീസ്, ഇൻ അസോസിയേഷൻ വിത്ത് അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, റബ്കോ റെയിൻബോ, ദ അൾട്രാ ലൈറ്റ് വെയ്റ്റ് ചപ്പൽ വിത്ത് ഫ്ലൈയിംഗ് കളേഴ്സ്. ഉപഭോക്താവിന്റെ ഏതൊരു ആവശ്യത്തിനും സഫീർ ഹൈപ്പർമാർക്കറ്റ്, സൾട്ടനേറ്റ് ഓഫ് ഒമാൻ, എമിറേറ്റ്സ് ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്. Your own exchange, making you and your family smile.